wholesale section in Waterfront Market. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദുബായ് ദേറയിലെ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലോട്ടാണ്. അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് തന്നെ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളാണ് കാണുന്നത്. കുറേ ടൈപ്പ് മുട്ടകളുണ്ട്, അച്ചാറുകൾ, ഹോം മെയ്ഡുകളുണ്ട്, ഇങ്ങനെ പച്ചക്കറികൾ എല്ലാം ഉണ്ട്, ഡ്രൈ ഫ്രൂട്ട്സുകൾ എല്ലാം ഉള്ള ഒരു മാർക്കറ്റാണിത്. ഒന്നുമില്ലാത്തതില്ല, എല്ലാം ഉണ്ട് ഇവിടെ. നമ്മളിവിടെ വന്നേക്കുന്നത് ഫിഷ്, നല്ല ഫ്രഷ് ഫിഷ് കിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഇവിടെ തന്നെ വന്ന് നമ്മൾ ഫിഷ് വാങ്ങുന്നത്. ഞങ്ങളവിടെ എത്തി നേരെ ചെല്ലുന്നത് ഫിഷ് മാർക്കറ്റിലോട്ടാണ്. ഫിഷ് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വെജീസും ഫ്രൂട്ട്സൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഫിഷ് മാർക്കറ്റിലോട്ട് ഈ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് അവിടേക്ക് പോകാം. അങ്ങനെ നമ്മൾ ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് എത്തിയിരിക്കുകയാണ്. വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലെ മോസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഫിഷ് മാർക്കറ്റ് ഏരിയ. അവിടുത്തെ ഹൈജീനും എടുത്തു പറയേണ്ടതാണ്. വീട്ടിൽ നിന്ന് വന്നപ്പോളേ കിങ് ഫിഷ് വാങ്ങണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പീസ് കണ്ടു. അങ്ങനെ 3 പീസ് ഞങ്ങൾ കിങ് ഫിഷ് വാങ്ങിച്ചു. അതാണ് ഞങ്ങൾ ഫസ്റ്റ് വാങ്ങിച്ചത്. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് കറി വെക്കാനുള്ളതും ബാക്കി നോക്കിയിട്ട് വാങ്ങാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാന്. അവിടെ പല 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 ടൈപ്പ് ഫിഷുകൾ ഉണ്ടായിരുന്നു. ദേ നിങ്ങൾ കാണുന്നില്ലേ, പല ടൈപ്പ് ഉണ്ടായിരുന്നു. ഈ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാൻ തന്നെ നല്ലൊരു രസമായിരുന്നു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് കല്ലുമ്മക്കായ വാങ്ങാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പം അങ്ങനെ നോക്കി നടക്കണമായിരുന്നു നമുക്ക് പറ്റിയൊരു സ്റ്റാൾ ഏതാണെന്ന്. അങ്ങനെ നോക്കി 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 നടന്നപ്പോൾ നമുക്ക് മലയാളികളൊക്കെ ഉള്ള ഒരു സ്റ്റാൾ നമ്മൾ കണ്ടുമുട്ടി. എനിക്കിങ്ങനെ ഫിഷ് എടുത്ത് പൊക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർ ഉള്ള വലിയ ഫിഷ് തന്നെ സാൽമൺ എനിക്കെടുത്ത് തന്നു. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് അവിടെ കൊണ്ടുവന്ന് വെക്കണമാണ്. അപ്പോൾ തമ്മിലും ഫോട്ടോ ഇടാം. ഒരു വെടിക്ക് 2 പക്ഷി. കല്ലുമ്മക്കായയും കാളാഞ്ചി ഫിഷും ഞങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ ദേറ ഫിഷ് മാർക്കറ്റിൽ പോകുന്നവർ ഈ സ്റ്റാളിൽ 151 എന്ന് പറയുന്ന ഈ സ്റ്റാളിൽ എല്ലാവരും പോവുക, ഫിഷ് വാങ്ങുക. നല്ല ചേട്ടന്മാരാണ്, നമ്മളെ പറ്റിക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് നല്ല ഫിഷ് വീട്ടിൽ കൊണ്ടുവന്ന് കറി വെക്കാനും പറ്റും. ഞങ്ങൾക്ക് ആവശ്യമുള്ള മീനൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഹാപ്പിയായി. ഞങ്ങൾ പിന്നെ ഫ്രൂട്ട്സിൻ്റെ വെജീസിൻ്റെ ഈ ഒരു ഏരിയയിലോട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അവകാഡോ വേണമായിരുന്നു, ഓറഞ്ച് വേണമായിരുന്നു. അതൊക്കെ അമ്മയും ഏട്ടനും എടുക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ വെജീസിൻ്റെ സെക്ഷൻ എത്തി. അമ്മക്ക് കപ്പക്കിഴങ്ങൊക്കെ വേണമായിരുന്നു. അപ്പോൾ കപ്പക്കിഴങ്ങ് എടുത്തു, കൊള്ളിക്കിഴങ്ങ് എടുത്തു, കുറച്ച് പച്ചക്കറികളും എടുത്തു ഞങ്ങൾ. സവോള, തക്കാളി, അച്ചിങ്ങ അത്ര എടുത്തുള്ളൂ. അത്ര എടുത്ത് ഞങ്ങളുടെ ഷോപ്പിംഗ്, ഈ മാർക്കറ്റിൽ വന്നിട്ടുള്ള ഷോപ്പിംഗ് മെയിനായിട്ട് ഫിഷ് വാങ്ങാനാണ്. ഫിഷ് വാങ്ങാൻ അവിടെ എത്തിയതുകൊണ്ട് പച്ചക്കറികളും കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചു എന്നാണ്. അപ്പോൾ നമ്മൾ ഫ്രഷ് ഫിഷൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോകണമാണ്. ഇനി വീട്ടിൽ ചെന്ന് ഞങ്ങൾ നേരെ തന്നെ ഇത് കറി വെക്കും. ഞങ്ങൾ ഫിഷ് വാങ്ങിച്ചാൽ ഫ്രിഡ്ജിലോട്ട് വെക്കാറില്ല, അപ്പോൾ തന്നെ കുക്ക് ചെയ്ത് വെക്കും. എന്താ വെച്ചാൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ ആ ഒരു ഫ്രഷ്നെസ് കുറയും എന്നാണ് അമ്മ പറയാറ്. അപ്പോൾ ഓൺ ദി സ്പോട്ട് കറി ഉണ്ടാക്കി വെക്കും. പിന്നെ കറി എപ്പോഴാണെന്ന് വെച്ചാൽ ആവശ്യമുള്ളതനുസരിച്ചിട്ട് നമ്മൾ എടുക്കും. അതാണ് ഞങ്ങളുടെ ഒരു പതിവ്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കുട്ടി വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.